ഫുഡ്സ് ഭാര്യ മീനസ് ഫുഡ്സ് ഭാര്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു റെസിപ്പി ആയിട്ടാണ്, എല്ലാവർക്കും ഉപയോഗപ്രദമാകും എന്ന് തോന്നുന്ന ഒരു റെസിപ്പിയാണ്. അതായത് പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഈ ഫിഷ് ചിക്കൻ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാതെ വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നില്ലേ, ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ പറയാണ്, ഇപ്പൊ ഫിഷ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിയിട്ട് അത് പിക്കിളിട്ട് അച്ചാറിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫിഷ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്കത് കഴിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷ് പിക്കിളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി. അപ്പൊ എന്റെ ഫ്രണ്ട് ജിനി ചേച്ചിയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അതിൽ പിന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിഷ് പിക്കിൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇടും. കാരണം ഇവിടെ മോൾക്കായാലും എല്ലാവർക്കും നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫിഷ് ഇല്ലാതെ വരുമ്പോഴൊക്കെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ ഒരു ആശ്വാസം ഇതുണ്ടെങ്കിൽ. അതുപോലെ ചോറിന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ദോശക്കൊക്കെ ആയാലും ഒക്കെ നമുക്ക് ഈ ഫിഷ് പിക്കിൾ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ്. ഇതിന് വലിയ പ്രോസസ് ഒന്നും ഇല്ല, വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും, യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഫ്രണ്ട്സിനോടെല്ലാരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി വേണം, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിന്ന് ഫിഷ് പിക്കിൾ എങ്ങനെ ഇടുന്നതെന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് പിക്കിളാണ്, മീൻ അച്ചാർ. അതായത് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷൻ, അതല്ലെങ്കിൽ നമുക്കിപ്പം ഈ പുറത്തൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഈ സമയത്ത് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ അച്ചാർ ഇട്ട് വെച്ചാൽ നമുക്കിത് കൂടുതൽ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു കാക്കിലോ അല്ലെങ്കിൽ എന്താ പറയുക 250 ഗ്രാം മീൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മീനേ ഉള്ളൂ. ഇതിപ്പം ചൂരയാണ്, നമ്മുടെ ട്യൂണയാണ്. അപ്പം ട്യൂണ, മോദ അങ്ങനെയൊക്കെയുള്ള മീനാണ് അച്ചാറിടാൻ നല്ലത്. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, കുറച്ച് ഉപ്പുപൊടിയും മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കളവ് പറയുകയാണെങ്കിൽ എല്ലാം ഒരു അര ടീസ്പൂൺ വെച്ച് മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി വെക്കാം. ഒരു 2-3 hours മിനിമം നിങ്ങളൊന്ന് അത് പരട്ടി വെച്ചാൽ അത്രയും നേരം ഇത് പിടിക്കും. ഓക്കെ, അപ്പം ഇതങ്ങനെ പരട്ടി വെച്ചിട്ടുള്ളതാണ് ഈ മീൻ, വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാറിടുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതലായിട്ട് വേണം. പിന്നീട് മസാല എന്ന് പറഞ്ഞാലും മീനച്ചാറിനൊന്നും ഒത്തിരി വലിയ മസാലകളൊന്നും ഇല്ല. ഒരു 3/4 teaspoon ഉലുവ പൊടിച്ചത് ഉലുവ പൊടിയുണ്ട്, അതുപോലെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഒരു 2 teaspoon നമ്മുടെ സാധാരണ മുളക് പൊടിയും ഒരു 3-4 teaspoon നിങ്ങളുടെ എരി അനുസരിച്ച്. അപ്പോൾ എരി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, ബാക്കി കളറൊക്കെ ഒന്ന് ആവുന്നതിന് വേണ്ടിയാണ് 3-4 teaspoon നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളു, വളരെ പെട്ടെന്ന് മീനച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചെന്നിച്ചട്ടി വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അച്ചാറിടാനായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് എണ്ണ കുറച്ച് കൂടുതൽ വേണം, കാരണം ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, ഒരു ഇത്രയും എണ്ണ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണം. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കണം, അത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് വറക്കണം, കാരണം അതാണ് നമുക്ക് ആ അച്ചാറിനായാലും അത് കുറച്ച് നാൾ നിൽക്കണം, ഈ കൂടുതൽ നാൾ നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം എന്നുണ്ടെങ്കിലും നന്നായിട്ട് നമ്മൾ മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അത് നിങ്ങളെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതിലേക്ക് നമുക്ക് 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. നല്ലതായിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ആക്കണം. കണ്ടേ, നിങ്ങൾ നോക്ക് ഇതിന്റെ കളറൊക്കെ മാറി, നല്ല നല്ല റെഡ് കളറിൽ അല്ലെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെങ്കിലും നമ്മൾ ഇട്ടതുപോലെ അല്ല, ഇപ്പം നല്ലതായിട്ടത് ചെറുതായി. അപ്പം ഇതുപോലെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീനിൽ ഈ മസാലയൊക്കെ പരട്ടി വെച്ചിട്ട് ശരിക്കും ഒട്ടും വെള്ളമയം കാണാൻ പറ്റില്ല. അത്രയ്ക്കും വെള്ളമയൊന്നും ഇല്ലാതെ നമ്മൾ എടുത്ത്, എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം മീനിലുണ്ടാവും, അതല്ലാതെ വെള്ളമയത്തോടെ പരട്ടി വെക്കരുത്, കുറച്ച് ഡ്രൈ ആയിട്ട് പരട്ടി വെക്കാം. കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിക്കിള് കുറേ നാൾ ഇരിക്കാനുള്ളതൊക്കെ അല്ല. അപ്പം നമ്മൾ ഒട്ടും മീനിലൊട്ടും വെള്ളം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കഴുകിയിട്ട് കുറച്ച് നേരം നമ്മുടെ ഈ അരിപ്പ പോലുള്ള ഇതിനകത്തോട്ട് വെച്ച് വെള്ളം ഇങ്ങനെ വാലാൻ വെക്കാം. അതിനുശേഷം നമുക്കിതുപോലെ മസാല പരട്ടിയിട്ട് എടുക്കാം. ഇത് ഓക്കെ ആണ്, ഇത്രയും ഇതിപ്പോൾ നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നിങ്ങൾക്കത് കാണിക്കാനാണെങ്കിൽ നന്നായിട്ട്
ഡീപ്പ് ഫ്രൈ ചെയ്ത് ഇതുപോലെ നല്ല തിക്നെസ്സിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് കല്ല് പോലെ ഇരിക്കും. കാരണം പക്ഷേ നമ്മൾ കടിച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ അതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഇത് കുറച്ചുകൂടെ ആയിട്ട് എടുക്കാവും. പിന്നെ ഇപ്പം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് ഫിഷ് എടുത്ത് കാണിക്കുകയാണ്. നമ്മൾ ഇടുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ മീനൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് അത് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പം അതുപോലെ ഈ ഒരു ടൈമില്ല നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ പോകാൻ ഫിഷ് വാങ്ങാനൊക്കെ. ഇപ്പം ഇതും ഈ ഫിഷും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത്രയും എണ്ണയുണ്ട്, നിങ്ങൾക്ക് എണ്ണ കുറച്ച്, പക്ഷേ എപ്പോഴും മീനച്ചാർ ഇടുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ വേണം. എന്നാലേ കാരണം നമ്മൾ എണ്ണയുടെ ഇതിലാണ് ശരിക്കും അച്ചാറിടുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയും, ഇതിപ്പോൾ കുറച്ച് മീനല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇത്രയും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമുക്കിതിൽ നിന്ന് മാറ്റാം. എങ്കിലും കുറച്ച് എണ്ണ വേണം, കാരണം നമ്മുടെ ബാക്കി എന്താ പറയുക, ഇതേ എണ്ണ തന്നെ മതി കേട്ടോ, വേറെ എണ്ണ ഒന്നും എടുക്കേണ്ട, നമ്മൾ ഈ മീൻ വറുത്ത എണ്ണ തന്നെ മതി. നമ്മുടെ ബാക്കി വെളുത്തുള്ളിയൊക്കെ നമുക്ക് വഴറ്റാനൊക്കെ എണ്ണ വേണം. ഇതിൽ നിന്ന് ഞാൻ സ്പൂൺ എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും എണ്ണ വേണം നമുക്കിതൊക്കെ ഇനി ഒന്ന് വഴറ്റണം. അപ്പം ഞാൻ ഇത് നമുക്കിതിലേക്ക് ഇടാം. കറിവേപ്പിലേക്ക് നന്നായിട്ട് ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വായിട്ട് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക്, കാരണം നമ്മൾ മീൻ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. ഇട്ട് മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചക്കൊത്ത് മാറി വരുമ്പോഴേക്കും അളി എടുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ മീനച്ചാർ റെഡിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനെഗർ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ മതിയാവും. ഫിഷായതുകൊണ്ടാണ് വിനെഗർ നമുക്ക് അത്യാവശ്യമാണ്. ഞാനൊക്കെ ഒരു 2 വിനെഗർ ഒഴിച്ചു. നമ്മുടെ ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ വളരെ ഈസി പ്രോസസ്സാണ്. അപ്പോൾ കുറച്ച് ഫിഷ് നമ്മൾ ആദ്യം നിങ്ങളിങ്ങനെ കുറച്ചെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, വലിയൊരു എമൗണ്ട് ഫിഷൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ വളരെ ആദ്യം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിലാണ് കാര്യം. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രൈ ചെയ്യുന്നത് നല്ലതായിട്ടിരുന്നാൽ കുറച്ച് നാൾ ഇതിങ്ങനെ ഇരിക്കും. പിന്നീട് ഒത്തിരി അങ്ങനെ കല്ല് പോലൊന്നും ആയിരിക്കില്ല, നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.